ഫുട്ബോൾ എന്നത് ഒരു ബിസിനസ്സാണ്. ബിസിനസ്സിൽ ആത്യന്തികമായി ലക്ഷ്യമിടുന്നത് ഇൻകമാണ്, വരുമാനമാണ്. പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, എഫ് സി ബാഴ്സലോണയുടെ പരിശീലകൻ ഏണസ്റ്റോ വാൽവെർദയാണ്. നിലവിലെ സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫോർമാറ്റിൽ അദ്ദേഹത്തിനുള്ള ആ ഒരു എതിർപ്പ് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ഈ വാക്കുകൾ അദ്ദേഹം ഇന്നലെ ഉരുവിട്ടത്. നമുക്കറിയാം, സ്പാനിഷ് സൂപ്പർ കപ്പ് ഈ വർഷം മുതൽ പുതിയ ഒരു ഫോർമാറ്റിലാണ്. സാധാരണഗതിയിൽ സീസണിൻ്റെ, ലാലിഗ സീസണിൻ്റെ കർട്ടൻ റൈസർ എന്ന രൂപത്തിൽ ലാലിഗയിലെ, പോയ വർഷത്തെ ലാലിഗയിലെ ചാമ്പ്യന്മാരും കോപ്പ ഡെൽ റേയിലെ ചാമ്പ്യന്മാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരമാണ്. അതായത് ഒരു രണ്ട് ലെഗുകളുള്ള ദ്വിപാദ മത്സരമാണ് സൂപ്പർ കപ്പ് എന്ന് പറയുന്നത്. അത് സ്പെയിനിൽ തന്നെയാണ് നടക്കാറുമുള്ളത്. എന്നാൽ കഴിഞ്ഞ വർഷം മാത്രം അത് മൊറോക്കോയിലേക്ക് മാറ്റി, മൊറോക്കോയിലെ ടാങ്കീറിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ സൂപ്പർ കപ്പ് നടന്നത്. ഈ വർഷം മുതൽ വരുന്ന 3 വർഷത്തേക്ക് മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് സൗദി അറേബ്യയിൽ വെച്ചാണ്. 2 ടീമുകൾക്ക് പകരം 4 ടീമുകളാണ് ഇനി മുതൽ പുതിയ ഫോർമാറ്റിലുള്ള സൂപ്പർ കപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. ഇത് തീർച്ചയായും പണത്തിന് വേണ്ടിയുള്ള ഒരു മാറ്റമാണ് എന്ന് യൂറോപ്പിലെ പല ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് സ്പെയിനിൽ നിന്ന് തന്നെ ഇതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോഴിതാ ആ ടൂർണമെന്റിൽ കളിക്കാൻ പോകുന്ന എഫ് സി ബാഴ്സലോണയുടെ പരിശീലകൻ തന്നെ അത്തരത്തിൽ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇന്നലെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഫുട്ബോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബിസിനസ്സാണ്. ബിസിനസിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് വരുമാനം ഉണ്ടാക്കുക എന്നതാണ്. അതുകൊണ്ടാണ്, അക്കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെയുള്ളത്, സൗദി അറേബ്യയിൽ എത്തി നിൽക്കുന്നത്. തീർച്ചയായും മുമ്പ് നമ്മൾ കളിച്ചു പരിചയിച്ച ഒരു ഫോർമാറ്റിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ സൂപ്പർ കപ്പിന്റെ ഫോർമാറ്റ്. സാധാരണഗതിയിൽ ഇതൊരു സീസൺ ഓപ്പണർ എന്ന രൂപത്തിൽ, സീസണിലെ ആദ്യത്തെ ടൈറ്റിൽ എന്ന രൂപത്തിലാണ് നടത്താറുള്ളത്. അതായിരുന്നു നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു. ഈ പുതിയ ഫോർമാറ്റ് നല്ലതാണോ എന്നുള്ളത് അത് നടന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും 4 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെൻ്റ് ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ സ്പോർട്ടിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ അത് എത്രത്തോളം ശരിയാകും എന്നത് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. നമ്മളെല്ലാവരും ഓർക്കേണ്ട, മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ഫുട്ബോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വ്യവസായമാണ്. നമ്മൾ അതിൻ്റെ ഭാഗമാണ്, സോഴ്സ് ഓഫ് ഇൻകം, അതിൻ്റെ വരുമാനത്തിൻ്റെ സ്രോതസ് കൂട്ടാൻ വേണ്ടിയായിരിക്കും എപ്പോഴും നമ്മൾ ശ്രമിക്കുക. അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് കഴിഞ്ഞ വർഷം മൊറോക്കോയിൽ വെച്ച് ഈ ടൂർണമെൻ്റ് നമ്മൾ കളിച്ചത്. ഇതാണ് ഇപ്പോൾ വളരെ കൃത്യമായി എണസ്റ്റോ വാൽവെർദെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ നീരസം വളരെ പ്രകടമാണ്. സ്പെയിനിൽ വെച്ച് തന്നെ ഈ ടൂർണമെൻ്റ് നടക്കണമായിരുന്നു. പഴയ പോലെ 2 ടീമുകൾ മാത്രം മത്സരിക്കുന്ന ദ്വിപാദ മത്സരങ്ങൾ നടക്കണമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇപ്പോൾ ടൂർണമെൻ്റ് നടക്കുന്നത് സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ്. കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ ഒരു സെമി ഫൈനൽ നടന്നു കഴിഞ്ഞു. ഇന്ന് നടക്കുന്ന സെമി ഫൈനലിൽ അത്ലറ്റിക്കോ മാഡ്രിഡും എഫ് സി ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.